ഇന്ന് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കാം. അതിനായി പൊട്ടാറ്റോ പീൽ ചെയ്ത് സ്ട്രൈപ്സായി കട്ട് ചെയ്ത് നന്നായി കഴുകിയെടുത്തതാണിത്. ഇതിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല, ഓരോരുത്തർക്കും വേണ്ടതിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇതിലേക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. തിളപ്പിക്കാനുള്ള വെള്ളം, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഫ്രൈ ചെയ്യാനായിട്ടുള്ള റിഫൈൻഡ് ഓയിൽ. ഇനി നമുക്കൊരു വലിയ പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊട്ടാറ്റോ ചേർക്കാം. ഇപ്പോൾ ഇതിലേക്ക് മുഴുവൻ പൊട്ടാറ്റോയും ചേർത്ത് കഴിഞ്ഞു. നമുക്കിതൊന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് 3 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം. ഇപ്പോൾ ഇത് 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്നും എടുത്ത് ഒരു സ്ട്രെയിനറിലേക്കിടാം. ഇനി നമുക്കിതൊരു കിച്ചൺ ടവൽ വിരിച്ച് അതിലേക്ക് മാറ്റാം. ആദ്യം പകുതി ഇട്ടാൽ മതി. ഇനി നമുക്കിതിലെ വെള്ളം ഈ ടവൽ ഉപയോഗിച്ചൊന്ന് വൈപ്പ് ചെയ്യാം. അധികം പ്രസ് ചെയ്യേണ്ടതില്ല, കാരണം പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പതുക്കെ പ്രസ് ചെയ്ത് അതിലെ വെള്ളം ഉപ്പിയെടുത്താൽ മതി. ഇതുപോലെ മുഴുവൻ പൊട്ടാറ്റയും വൈപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു സ്റ്റോറേജ് കവറിലേക്ക് മാറ്റാം. ഞാനൊരു സിപ്പ് ലോക്ക് കവറാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി ഇതിലേക്ക് മാറ്റാം. പൊട്ടാറ്റയെല്ലാം കവറിലേക്ക് മാറ്റി സീൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 മുതൽ 3 മണിക്കൂർ വരെ ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്തെടുക്കാം. നന്നായി ഫ്രീസാക്കി എടുക്കാൻ ശ്രദ്ധിക്കണം, എങ്കിലേ പൊട്ടാറ്റോ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആവുകയുള്ളൂ. ഇപ്പോൾ 3 മണിക്കൂറിന് ശേഷം പൊട്ടാറ്റോ നല്ല ഫ്രീസ് ആയിട്ടുണ്ട്. ഇതുപോലെ ഓരോ ദിവസത്തേക്കുള്ളത് ചെറിയ കവറുകളിലാക്കി ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊട്ടാറ്റോ ഇടാം. പൊട്ടാറ്റോ ചേർക്കുമ്പോൾ ഓയിൽ നല്ലപോലെ ചൂടായിരിക്കാൻ ശ്രദ്ധിക്കണം, കാരണം പൊട്ടാറ്റോ നന്നായി ഫ്രീസ് ചെയ്തതാണ്. അതുകൊണ്ട് പൊട്ടാറ്റോ ചേർക്കുമ്പോൾ ഓയിൽ ഒന്ന് തണുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൊട്ടാറ്റോ ചേർക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലായിരിക്കണം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റോളം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോഴിത് ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇതിൽ കൂടുതൽ ഫ്രൈ ആവണമെന്നുള്ളവർക്ക് അല്പനേരം കൂടി വയ്ക്കാവുന്നതാണ്. ഒരു പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ വിരിച്ച് അതിലേക്ക് നിരത്തി കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള പൊട്ടാറ്റയും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് കെച്ചപ്പിൻ്റെ കൂടെയോ ഗാർലിക് ഡിപ്പിൻ്റെ കൂടെയോ സെർവ് ചെയ്യാവുന്നതാണ്.